നമസ്കാരം ഉണ്ട് എല്ലാവർക്കും, അസ്സലാമു അലൈക്കും. ഈ ഒരു സംഗതി കണ്ടത് കാണാൻ തന്നെ എന്താ പറയാ, മനസ്സ് നിറയാണ്. കൺപിള്ളേർക്ക് ഒരു വല്ലാത്തൊരു ഫീലാണ്, വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം നമ്മൾ വിത്തിട്ട് നട്ട് നനച്ചുണ്ടാക്കുന്ന അത് മുളകായി, തക്കാളിയായി, വഴുതനങ്ങായി, എന്തോ ആകട്ടെ, ഇത് എന്താ പറയാ, പൂത്ത് നിറഞ്ഞ് കായായി നിൽക്കുക, അത് നമ്മൾ കൈകൊണ്ട് വിളവെടുക്കുക, വലിയൊരു സന്തോഷമാണ്. കാരണം നമുക്ക് ആർക്കും സ്ഥലപരിമിതില്ലവർക്ക് വീട്ടിൻ്റെ ടെറസിലും അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഗ്രോ ബാഗിൽ നമുക്ക് കൃഷി ചെയ്ത് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വെണ്ടക്ക, തക്കാളി, വഴുതനങ്ങ, പച്ചമുളക് എന്നിവ, ചീര, അങ്ങനെയുള്ള എന്നിങ്ങനെയുള്ള എല്ലാ സംഗതികളും മാക്സിമം നമുക്ക് ഉണ്ടാക്കിയെടുത്ത് വിളവെടുക്കാൻ പറ്റും. കാരണം ഇത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇത് വല്ലാത്തൊരു ഫീലാണ്. ഇത് നമ്മളെ വെജ് മുളകാണ്, ഇത് നമ്മളെ സാധാ പച്ചമുളകാണ്, ഇത് മുളം പച്ച വഴുതനങ്ങ, അതുപോലെ തക്കാളി വഴുതന വെള്ള. അപ്പൊ ആവശ്യമായിട്ടുള്ള പച്ചക്കറി നമുക്ക് ഓർഗാനിക്കായിട്ട്, പക്ക ഓർഗാനിക്കായിട്ട് എനിക്കറിയാം. 100% ഞാൻ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് വിളവിച്ചെടുത്ത പച്ചക്കറിയാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇതിൻ്റെ ഒരു വിളവെടുപ്പാണ്. അപ്പൊ ഏതായാലും ബിസ്മി ചൊല്ലി വിളവെടുക്കുകയാണ്, കാരണം റംളാൻ കഴി. ഏതായാലും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. നമ്മളെ വഴുതനങ്ങനെ ആട്ടാദ്യം, കാരണം ഇതൊക്കെ എന്താ പറയാ, പക്ക ഓർഗാനിക്ക, നമുക്ക് ശരിക്കും പച്ചക്ക തന്നെ കഴിക്കാൻ പറ്റുവാണെങ്കിൽ, അത്രയും വൃത്തിയാണ്. കീട കീടങ്ങൾ ഉണ്ടായിട്ടില്ല. അധിക കാരണത്തിൽ തന്നെ നമ്മൾ കീടനാശിനി, രാസമായിട്ടുള്ള കീടനാശിനി അടിക്കേണ്ടതായിട്ടുള്ള ഇതും വന്നില്ല. അതുപോലെ ബജ്ജി, ബജ്ജി എന്താ പറയുക, ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ്. കാരണം അതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള കൃഷികൾ പിന്നെ ചെയ്യാൻ ഈ ഫ്ലാറ്റിലുള്ളവർക്കും അതുപോലെ സ്ഥലം ഇല്ലാത്തവർക്കും സ്ഥലക്കുറവുള്ളവർക്കൊക്കെ നൈസായിട്ട് നമുക്ക് ഇതുപോലെ പിന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ ചെയ്താൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ജൈവായിട്ടുള്ള പച്ചക്കറി കിട്ടും, രണ്ട് മാനസികമായിട്ടുള്ള സന്തോഷം. ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം സമ്പത്തൊന്നും ഉണ്ടാവില്ല, സമ്പാദ്യം ഉണ്ടാവില്ല, പക്ഷെ അവരുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും. അതാണ് നമ്മൾ ഈ കൃഷിയിൽ, മനുഷ്യർ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, എപ്പോഴും മൈൻഡ് നല്ല ക്ലിയർ ആയിരിക്കും. അപ്പൊ ഏതായാലും ബജ്ജി മുളക് ഞാൻ വിളവെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഇതണ്ട ഉരുണ്ടവെള്ള, തക്കാളി വഴുതന എന്നറിയും. ഇതൊക്കെ ഒരു എന്താ പറയുക, രസം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് നമ്മളെ കൂട്ടുന്നതിനെ കിട്ടുക എന്നുള്ളത്. അതുപോലെ പിന്നെ നമ്മുടെ മുളക്, അത് നമ്മളെ കയ്യിൽ മതി, അത് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ മുളക്, അതുപോലെ ചീര, പിന്നെ വെണ്ടക്ക, തക്കാളി, ഇതൊക്കെ നമുക്ക് നമ്മളെ വീട്ടിൽ വിളയിച്ചെടുക്കാം. പക്ഷെ ഇല്ല, പക്ക 100% ഓർഗാനിക്, ഒരു രാസവളോ രാസ കീടനാശിനിയോ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനിയുണ്ട്, അതും കൂടെ ഉണ്ട് എടുക്കാം. ഞാൻ ഇത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മളെ സ്റ്റാൻഡിന്ന് കൊടുന്ന് വെച്ചിട്ടുള്ള കേട്ടോ. അപ്പോ ചെറിയൊരു കുഞ്ഞു വിളവെടുപ്പാണെങ്കിലും ഇത്രയ്ക്കും, ഒരു പ്ലേറ്റൊക്കെ ഉള്ളത് എൻ്റെ ഈ കുഞ്ഞു ടെറസിൽ നിന്ന് എനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിക്കണമെങ്കിൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ചെറിയ ചെറിയ കുഞ്ഞു ഗ്രോ ബാഗിൽ നിന്ന് പക്ക 100% ജൈവമായിട്ടുള്ള പച്ചക്കറി, പച്ചക്കറി കിട്ടും, രണ്ട് മാനസികമായിട്ടുള്ളൊരു സന്തോഷം, ഉല്ലാസം കിട്ടും. അപ്പോൾ
ഇനി അടുത്തൊരു വിളവുണ്ട്, പക്ഷെ തക്കാളി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ അടുത്ത വീട്ടിൽ കാണിക്കാം. അപ്പൊ ഏതായാലും ഇത്രയും ഞങ്ങൾ ഇന്ന് വിളവെടുത്ത്. എൻ്റെ ക്യാമറമാന് നിസാറക്കുട്ടിയാണ്, നല്ല ഭംഗിയായിട്ട് നമ്മളെ വീഡിയോസ് ഒക്കെ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ക്യാമറ മൊബൈൽ ഇളകാതെ നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യല്. അതിലെല്ലാവരും അവൾക്കൊരു ഹൈ കൊടുക്കുക. ഓക്കെ, പക്ഷെ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.